രസം രസതന്ത്രം ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും സ്വാഗതം. രസം രസതന്ത്രം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് 8, 9, 10 ക്ലാസ്സുകളിലെ കേരള സിലബസ് കെമിസ്ട്രി പാഠഭാഗങ്ങളാണ്. ഇംഗ്ലീഷ് മീഡിയത്തെയും മലയാളം മീഡിയത്തെയും ഒരുപോലെ പരിഗണിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. എന്റെ പേര് മുഹമ്മദ്, നിങ്ങൾക്കറിയാം കെമിസ്ട്രി ആണ്. കഴിഞ്ഞ 8-ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രം എന്നാണ് നമ്മുടെ പുസ്തകത്തിന്റെ പേര്. അതില് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ഉണ്ടാവുക. 9-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കെമിസ്ട്രി വേറെ തന്നെ സെപ്പറേറ്റ്, അതുപോലെ ഫിസിക്സ് സെപ്പറേറ്റ്, ബയോളജി സെപ്പറേറ്റ് നമുക്ക് പഠിക്കാം. ഇപ്പോ ബേസിക് സയൻസിലെ കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗം, രസതന്ത്രം എന്ന് പറയുന്ന ഭാഗം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ നോട്ടും ഒരു പേനയും മുമ്പിൽ എടുത്തു വെക്കുക. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ പറയുകയാണ്, നമുക്ക് ഈ ക്ലാസ് കേട്ട് കഴിയുമ്പം ഒരുപാട് സംശയങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. താഴെ കമന്റ് ബോക്സിൽ സംശയങ്ങൾ എഴുതി ചോദിക്കാവുന്നതാണ്, തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും. കൂടുതൽ ഒന്നും പറയാനില്ല, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ 8-ാം ക്ലാസ്സിലെ കെമിസ്ട്രി പാഠഭാഗത്തെ ആദ്യത്തെ പാഠം പദാർത്ഥ സ്വഭാവം, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഈ പാഠഭാഗത്ത് നിങ്ങൾക്കറിയാം പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് പല അവസ്ഥകളിൽ നമ്മൾ കാണാറുണ്ട്. ചിലവയെ ഖരാവസ്ഥയില്, ചിലതിനെ ദ്രാവകാവസ്ഥയില്, ചിലതിനെ വാതകാവസ്ഥയില്. സോളിഡ് സ്റ്റേറ്റില് ചില കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിൽ കാണാറുണ്ട്, ഗ്യാസ് സ്റ്റേറ്റിലും ഉണ്ടാവാറുണ്ട്. ഖരം, ദ്രാവകം, വാതകം, അല്ലെങ്കിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന സങ്കല്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, യു പി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഒന്നുകൂടി ഓർമ്മിക്കാം. എന്റെ കയ്യിലുള്ള ഈ പേന, ഈ പേന നമുക്കറിയാം ഒരു ഖരവസ്തുവാണ്, സോളിഡ് ആണ്. നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കരോസീൻ, മണ്ണെണ്ണ വിചാരിക്കുക. ഇതൊക്കെ എങ്ങനെയാണ്? ലിക്വിഡ് ഫോമിലാണുള്ളത്, അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലാണുള്ളത്. വായു പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് ഗ്യാസ് ആണ്, ഗ്യാസ് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ വാതകാവസ്ഥയിലാണ് അവയെ കാണപ്പെടുന്നത്. നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം, നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ബീക്കർ എടുത്തിട്ടുണ്ട്. ആ ബീക്കറില് വെള്ളമുണ്ട്, ഈ ലെവലില്, ഇവിടം വരെ വെള്ളമുണ്ടെന്ന് വിചാരിക്കുക. ബീക്കറില് മുക്കാൽ ഭാഗത്തോളം ജലമുണ്ടെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഞാനൊരു കല്ല്, ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുന്നു എന്ന് വിചാരിക്കുക. ഒരു കല്ല് ഒരു നൂലിൽ കെട്ടി താഴ്ത്തുന്നു. ഇതേ ബീക്കറാണ് ഞാൻ ഇവിടെയും വരച്ചത്. ഇവിടെയും ഇത്ര തന്നെ ഇതേ ബീക്കറാണ്, ഇതിലുള്ള അതേ ജലമാണ് ഉണ്ടാവുക. പക്ഷെ ഞാനൊരു കല്ല് കെട്ടി ഇതിലേക്ക് താഴ്ത്തുമ്പോൾ ഈ ജലത്തിന്റെ നിരപ്പ് ഉയരില്ലേ? ഇവിടം വരെ ആയിരുന്നു ജലമുണ്ടായിരുന്നത്, പക്ഷെ അതിലേക്ക് നമ്മൾ ഒരു കല്ല് കെട്ടി താഴ്ത്തുമ്പോഴത്തേക്ക് ജലനിരപ്പ്, അല്ലെങ്കിൽ വാട്ടർ ലെവൽ, കൂടി. വെള്ളത്തിന്റെ അളവ് കൂടിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല, അല്ലെ? ആദ്യം ഉണ്ടായിരുന്ന അത്ര വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കല്ലതിലേക്ക് മുക്കി വെച്ചപ്പോഴത്തേക്കും വാട്ടർ ലെവൽ ഇവിടെ ആയിരുന്നത് ഇവിടത്തേക്ക് കൂടി. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുണ്ട്. അതുകൊണ്ടല്ലേ വാട്ടർ ലെവൽ കൂടിയത്? നമ്മൾ കൂടുതൽ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ കല്ലതിലേക്ക് മുക്കി വെച്ചപ്പോൾ ജലനിരപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ, വാട്ടർ ലെവൽ കൂടിയിട്ടുണ്ടെങ്കിൽ, അതിന് കാരണം ആ കല്ലിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു പരീക്ഷണം, മറ്റൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അതായത് ഒരു ട്രഫിൽ വെള്ളം എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് ട്രംബ്ലർ ഇമേഴ്സ് ചെയ്ത് അഥവാ മുക്കി വെക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 36 ഫിഗർ 3.2 രണ്ടാമത്തെ ചിത്രം. അങ്ങനെ നമ്മൾ മുക്കി വെക്കുമ്പോൾ നോക്കൂ, ഇതിന്റെ ജലനിരപ്പ് കൂടുന്നതായി നമുക്ക് കാണാം. ടെക്സ്റ്റ് എല്ലാവരും ഒന്ന് നോക്കണേ. ജലനിരപ്പ് കൂടുന്നതായി നമുക്ക്, വാട്ടർ ലെവൽ കൂടുന്നതായി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിലേക്ക് മുക്കി വെച്ചു എന്ന് പറയുന്ന, ഇതിലേക്ക് മുക്കി വെക്കുന്നു എന്ന് പറയുന്ന ഗ്ലാസ് ടംബ്ലറിനുള്ളിൽ എയറുണ്ട്, വായുണ്ട്. അപ്പൊ ആ വായുവിന്, ആ വായുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ഒരു വോളിയം ഉണ്ടാവില്ലേ? ഒരു വ്യാപ്തം ഉണ്ടാവില്ലേ? ആ വ്യാപ്തം, അല്ലെങ്കിൽ ആ വോളിയത്തിന് തുല്യമായ അത്രയും നിരപ്പാണ്, അത്രയും ലെവലാണ് ഇവിടെ കൂടിയിട്ടുള്ളതായി നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പരീക്ഷണം, മറ്റൊരു എക്സ്പെരിമെന്റ് നോക്കാം. രണ്ട് ബലൂണുകള് വായു നിറച്ചു വെച്ചിട്ട്, എയർ നിറച്ചു വെച്ചതിന് ശേഷം
നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒരു സ്കെയിലില് ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ബലൂണിൽ നമ്മൾ സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് അതിലൊരു സൂചി കൊണ്ടൊരു ഒരു ഡോട്ട് ഇടുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഇവിടെയുള്ള ഈ ബലൂണിലെ എയർ വായു പുറത്തേക്ക് പോകുമല്ലോ. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുക? ഒരു ആ ഭാഗം പൊങ്ങിക്കിടക്കും അല്ലെ. അതുപോലെ എയറുള്ള ഭാഗം, എയറുള്ള ബലൂണ് താഴ്ന്നും കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? വായുവിന് എയറിന് മാസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇല്ലേ? ആ ഇവിടെ ബാലൻസ് ആയിട്ടുള്ള ആള് മാസ് എയറിന് പുറത്തു പോയപ്പം, മാസ് പോയപ്പം എന്ത് സംഭവിച്ചു? പൊങ്ങിപ്പോയി, അതുവരെയുള്ള ബാലൻസ് തെറ്റി. അതിൽ നിന്ന് വായുവിന് മാസ് ഉണ്ട്, എയറിന് മാസ് ഉണ്ട് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക്, ഒരു സങ്കല്പത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ലേ? നമ്മളിപ്പോൾ മൂന്ന് പരീക്ഷണങ്ങള്, മൂന്ന് എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കി. മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം, മാറ്റർ മലയാളത്തിൽ ദ്രവ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. മാസ് ഉള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതുമായ എന്തിനേയും നമുക്ക് ദ്രവ്യം എന്ന് പറയാം. മാസ് ഉള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതുമായ എന്തിനേയും നമുക്ക് ദ്രവ്യം എന്ന് പറയാം. നമ്മൾ ആദ്യം ചെയ്ത പരീക്ഷണത്തില് കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടായിരുന്നു അല്ലെ, സ്പേസ് ആവശ്യമുണ്ടായിരുന്നു ഓക്കുപ്പൈ ചെയ്യാൻ. രണ്ടാമത് ചെയ്തതിൽ വായുവിന്, എയറിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത് ചെയ്തതിൽ വായുവിന് മാസ് ഉണ്ട്, എയറിന് മാസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ പറയാണ്, ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. സാധാരണ നമ്മള് പദാർത്ഥങ്ങള് ഖരം, ദ്രാവകം, വാതകം അങ്ങനെ മൂന്നവസ്ഥയിലല്ലേ കാണാറുള്ളത്? മെറ്റീരിയൽസ് സോളിഡ് സ്റ്റേറ്റില്, ലിക്വിഡ് സ്റ്റേറ്റില്, അതുപോലെ ഗേഷ്യസ് സ്റ്റേറ്റിലും നമ്മൾ കാണാറുണ്ട്. പട്ടിക 3.2, ടേബിൾ 3.2 ഉണ്ട് ടെക്സ്റ്റ് ബുക്കില്, ഒന്ന് നോക്കുക നിങ്ങൾ. അവിടെ ഖരം, ദ്രാവകം, വാതകം എന്നിവയുടെ സ്വഭാവത്തെ കുറിച്ച്, പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇതില് മാസ് ഉണ്ടോ? ഫസ്റ്റ് ചോദ്യം അതാണ്, ഖരത്തിന്, ദ്രാവകത്തിന്, വാതകത്തിന് മാസ് ഉണ്ടോ? നോക്കാം. നമ്മള് സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കല്ല് നമുക്ക് വിചാരിക്കാം, അതിന് മാസ് ഉണ്ടല്ലോ, അപ്പൊ ഒരു ടിക്ക് കൊടുക്കുക. ദ്രാവകം എന്ന് പറയുമ്പോൾ നിങ്ങൾ വെള്ളം വിചാരിക്കൂ, അതിനൊരു മാസ് ഇല്ലേ? സോ ദ്രാവകത്തിന്, ലിക്വിഡിന് മാസ് ഉണ്ട്. വാതകം, ഗ്യാസിന് മാസ് ഉണ്ടോ? ഉണ്ടെന്ന് നമ്മൾ ആ ബലൂണിന്റെ എക്സ്പെരിമെന്റിൽ തെളിയിച്ചില്ലേ? സോ ഗ്യാസിന്, വാതകത്തിന് മാസ് ഉണ്ട്. ഇനി നിശ്ചിത വ്യാപ്തം അല്ലെങ്കിൽ ഡെഫിനിറ്റ് വോളിയം സോളിഡിനുണ്ടോ? തീർച്ചയായും ഉണ്ട്. സോളിഡിന് കൃത്യമായ ഒരു വ്യാപ്തം, ഒരു വോളിയം ഉണ്ട്. ലിക്വിഡിന്റെ കേസില്, ദ്രാവകത്തിന്റെ കേസിലും സ്ഥിരമായിട്ട് ഒരു വോളിയം ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഒരു ചെറിയ ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുന്നു എന്ന് വിചാരിക്കുക. അതെടുത്ത് നമ്മൾ ഒരു വലിയ ഗ്ലാസ്സിലേക്ക് മാറ്റി ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ഗ്ലാസ്സിൽ ഉൾക്കൊണ്ട അതേ സ്ഥലത്ത് തന്നെയല്ലേ, അതേ സ്ഥലത്ത് തന്നെയല്ലേ, അല്ലെങ്കിൽ അത്രയും അളവിൽ തന്നെയല്ലേ വലിയ ഗ്ലാസ്സിലും കൊള്ളൂ? അല്ലാതെ ചെറിയ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ ഒഴിക്കുമ്പോഴത്തേക്ക് വലിയ ഗ്ലാസ് നിറഞ്ഞു പോവോ? ഇല്ല. അപ്പൊ അതിന് നിശ്ചിതമായ, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട്. ഗ്യാസിന്റെ കേസില് ഗ്യാസിന് നിശ്ചിത വ്യാപ്തം ഉണ്ടോ, ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു 5 ലിറ്റർ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സിലിണ്ടറിൽ, 5 ലിറ്റർ വ്യാപ്തമുള്ള, 5 ലിറ്റർ വോളിയം ഉള്ള ഒരു സിലിണ്ടറിൽ നമ്മള് ഏതെങ്കിലും ഒരു ഗ്യാസ് എടുത്തു എന്ന് വിചാരിക്കാം, വാതകം എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ വ്യാപ്തം 5 ലിറ്റർ ആണ്. ഇതേ സാധനം നമ്മള് 10 ലിറ്റർ കൊള്ളുന്ന ഇതേ 5 ലിറ്റർ ഗ്യാസ് 10 ലിറ്റർ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സിലിണ്ടറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തം, വോളിയം 10 ലിറ്റർ ആയിട്ട് മാറും. 20 ലിറ്ററിലേക്ക് മാറ്റിയാൽ 20 ആയി മാറും. ഓക്കെ. അതായത് ഗ്യാസിന് നിശ്ചിത വ്യാപ്തം ഉണ്ടാവില്ല, അഥവാ ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്ഥിരമായ ഒരു ഷേപ്പ്, ആകൃതി ഉണ്ടോ എന്നുള്ളതാണ്. സോളിഡിന് നോക്കൂ, പെന്നിന് കൃത്യമായ ഒരു ആകൃതി, ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ സോളിഡിന്, ഖരത്തിന് കൃത്യമായ ആകൃതി ഉണ്ട്. പക്ഷെ ദ്രാവകത്തിന് നിങ്ങൾ ആലോചിക്കുക, നമ്മളൊരു ഗ്ലാസ്സിലാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ ആ വെള്ളത്തിന് ആ എടുത്ത ഗ്ലാസിന്റെ ആകൃതി അല്ലേ, ഗ്ലാസിന്റെ ഷേപ്പ് അല്ലേ? നമ്മളത് മാറ്റി മറ്റേതെങ്കിലും ഒരു പാത്രത്തിലേക്കാണ് മാറ്റുന്നതെങ്കിൽ ആ പാത്രത്തിന്റെ ആകൃതി ആയിരിക്കില്ലേ വെള്ളത്തിന്? അപ്പൊ ഒരു പെർമനന്റ് അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ആകൃതി ലിക്വിഡിനില്ല, ദ്രാവകത്തിനില്ല. ദെൻ ഗ്യാസിന്റെ കേസിൽ
എന്തായാലും എന്തില്ല കൃത്യമായിട്ടുള്ള ആകൃതി അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ഷേപ്പ് ഇല്ല ആർക്ക് വാതകത്തിന് ഇല്ല ഇത്രയുമാണ് ഖരം ദ്രാവകം വാതകം സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് എന്നിവയുടെ അടിസ്ഥാന സ്വഭാവങ്ങളായി സവിശേഷതകളായി പ്രോപ്പർട്ടിയായി നമുക്ക് പറയാനുള്ളത് അപ്പോ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പദാർത്ഥ സ്വഭാവം എന്ന പാഠത്തിന്റെ ആദ്യ ഭാഗങ്ങളാണ് മൂന്ന് പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്തു അതുവഴി മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന സങ്കല്പം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു ഖരം ദ്രാവകം വാതകം സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നിവയുടെ സവിശേഷതകൾ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ക്ലാസ് പഠിച്ചിട്ടുള്ളൂ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് കാണാം താങ്ക് യു